എസ് എഫ് ഐയെയും പോലീസിനെയും വിമർശിച്ച് ഗുരുദേവ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കർ. കോളേജിനും കോളേജിലെ അധ്യാപകർക്കും സംരക്ഷണം നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവ് പോലീസ് ലംഘിച്ചെന്ന ആരോപണം. പോലീസ് കോളേജിലുള്ളപ്പോഴാണ് എസ് എഫ് ഐക്കാർ തന്നെയും അധ്യാപകരെയും പൂട്ടിയിട്ടത്. തുടർ നടപടികൾ മാനേജ്മെന്റുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്നും സുനിൽ ഭാസ്കർ ജനം ടി വിയോട് പറഞ്ഞു. ഈ അക്കാഡമിക് ഇയർ തുടങ്ങിയ ജൂൺ മാസം മുതൽ നിരന്തരമായി കോളേജിൽ, കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ എസ് എഫ് ഐ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. ജൂലൈ മാസം 1-ാം തീയതിയാണ് ആദ്യമായിട്ട് അവർ 1-ാം വർഷ ഡിഗ്രി ക്ലാസ്സുകൾ ആരംഭിക്കുന്ന ദിവസം വന്ന് അലങ്കോലപ്പെടുത്തുകയും ക്ലാസ്സുകൾ അലങ്കോലപ്പെടുത്തുകയും തുടർന്ന് എന്നെയും സ്റ്റാഫ് സെക്രട്ടറിയും മറ്റ് ജീവനക്കാരെയും മർദ്ദിക്കുകയും ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടായത്. അതിനുശേഷം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ കേസ് നമ്പർ 2-3964/2024 എന്ന് പറയുന്ന കേസിൽ കോളേജിന് അനുകൂലമായിട്ട് കോളേജിൻ്റെ സംരക്ഷണം അനുവദിച്ചുകൊണ്ടുള്ള ഒരു കേരള ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ട്. ആ വിധിന്യായത്തിൽ 1-ാം പ്രതിയായിട്ട് ചേർത്തിരിക്കുന്നത് ചീഫ് സെക്രട്ടറിയും 2-ാം പ്രതിയായിട്ടുള്ള സംസ്ഥാന DGP അവർക്കൊക്കെ നിർദ്ദേശം കൊടുത്തിട്ടുള്ളതാണ് കോടതി. ഈ കോളേജിനും പ്രിൻസിപ്പളിനും ജീവനക്കാർക്കും കുട്ടികൾക്കും ഒക്കെ ആവശ്യമായ സംരക്ഷണം നൽകണമെന്ന്. ഇത്തരത്തിലുള്ളൊരു സംരക്ഷണ ഉറവ് നിൽക്കെ തന്നെ ഇന്നലെ ശനിയാഴ്ച എസ് എഫ് ഐയും അവരുടെ യുവജന സംഘടനയും ചേർന്നിട്ട് കോളേജിൽ അതിക്രമിച്ച് കടക്കുകയും 2 മണിക്കൂറോളം വാതിലുകൾ ബന്ധിച്ച് ഞങ്ങളെല്ലാവരെയും കൂട്ടിയിട്ട് മാനസികമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത്. ആ സമയത്ത് ഒരു 15 പോലീസുകാർ ആ കോളേജിൻ്റെ വരാന്തയിലുണ്ടായിരുന്നു. പക്ഷെ അവർ ഈ പ്രശ്നത്തിൽ എസ് എഫ് ഐക്കാരെ പിന്തിരിപ്പിക്കാനോ തടയാനോ ഒന്നും ശ്രമിച്ചില്ല. അവർ നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്തത്. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അരുൺ കൊടുങ്ങൂർ ചേരിയാണ്. അരുൺ, ഈ ഒരു ആക്രമണം നടക്കുമ്പോൾ പോലീസ് കയ്യും കെട്ടി നോക്കി നിൽക്കുകയായിരുന്നു, എസ് എഫ് ഐ പ്രവർത്തകർക്ക് ഒത്താശ ചെയ്യുകയായിരുന്നു എന്നുള്ള വിമർശനം തന്നെയാണ് സുനിൽ ഭാസ്കർ പ്രിൻസിപ്പൽ നടത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം കൂടുതലായി വിശദീകരിച്ചതൊപ്പം ഈ സമരം തുടരും, പ്രതിഷേധം തുടരും എന്ന നിലപാടിൽ തന്നെയാണോ എസ് എഫ് ഐയും? തീർച്ചയായും ഇന്നും ശക്തമായൊരു പ്രതിഷേധം കോളേജിൽ ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് എസ് എഫ് ഐ നടത്തിയിരിക്കുന്നത്. അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയാണ് അദ്ദേഹം പറയുന്നത്. ഏറ്റവും കൃത്യമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എസ് എഫ് ഐ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം, KSU നൽകിയ നോമിനേഷനുകളെല്ലാം തന്നെ തള്ളണമെന്നുള്ളൊരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെച്ചത്. അത് ഒരു കാരണവശാലും തള്ളാനാകില്ല എന്ന് കോളേജ് മാനേജ്മെൻ്റ് നിലപാടെടുത്തു. അതിനെതിരെയാണ് വലിയൊരു പ്രതിഷേധമുണ്ടായത്. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി 2 മണിക്കൂറിലധികമാണ് പ്രിൻസിപ്പളിനെയും മറ്റ് അധ്യാപകരെയും ഈ റൂമിലേക്ക് പൂട്ടിയിട്ടത്. അവിടെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. നേരത്തെ നമുക്കറിയാം ഈ പ്രിൻസിപ്പളിന്റെ കാല് വെട്ടുമെന്നടക്കമുള്ള വലിയൊരു ഭീഷണി ഈ എസ് എഫ് ഐക്കാർ പരസ്യമായി ഉന്നയിച്ചിരുന്നു. ഇതിനുശേഷം വലിയ സംഘർഷമൊക്കെ തന്നെ ആ കോളേജിലുണ്ടായിരുന്നു. ഇതിനൊടുവിലാണ് കോളേജ് മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിച്ച് കൃത്യമായ രീതിയിലുള്ള ഒരു സംരക്ഷണം കോളേജിന് വേണമെന്നുള്ള ഒരു ആവശ്യം കോടതി മുന്നോട്ട് വെക്കുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിനെ ഇവിടെ വിന്യസിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സമയത്ത് തന്നെയാണ് ഈ 2 മണിക്കൂറിലധികം എസ് എഫ് ഐ പ്രവർത്തകർ പ്രിൻസിപ്പൾ അടക്കമുള്ളവരെ ഉപരോധിച്ചതെന്നാണ് കോളേജ് പ്രിൻസിപ്പളിൻ്റെ ആരോപണം. അത് കൃത്യമായി തന്നെ പോലീസ് സ്ഥലത്ത് ഉണ്ടായിരുന്നെങ്കിലും അവരുടെ മുന്നിൽ വെച്ച ഇത്രയധികം പ്രകോപനപരമായ പ്രസംഗങ്ങളടക്കം എസ് എഫ് ഐക്കാർ നടത്തിയിട്ട് പോലും ഒരു തരത്തിലുള്ള നടപടിയും ഈ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അത് എസ് എഫ് ഐയെ സംരക്ഷിക്കുന്ന ഒരു നിലപാടെന്ന് അദ്ദേഹം പറയുകയാണ്. അത്തരത്തിൽ മുന്നോട്ട് പോയാൽ അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാകും. ഇനി സമരവുമായി മുന്നോട്ട് പോയാൽ അത് കോളേജിൻ്റെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കും. ഈ കാര്യങ്ങളൊക്കെ തന്നെ മാനേജ്മെൻറ്റുമായി കൂടി ആലോചിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം എസ് എഫ് ഐക്ക് വേണ്ടി പോലീസ് ഏതൊക്കെ തരത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയ സമ്മർദ്ദ ഫലമായാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് KSU അടക്കമുള്ളവർ ഇതിനെതിരെ പരാതിയുമായി രംഗത്ത് വരുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ കോളേജ് പ്രിൻസിപ്പളിൻ്റെ ഈ ഗുരുതരമായ ആരോപണം എത്തിയിരിക്കുന്നത്. എസ് എഫ് ഐക്കെതിരെയും അതോടൊപ്പം തന്നെ പോലീസിനെതിരെയും അതിരൂക്ഷമായ വിമർശനമാണ് ഈ കോളേജ് പ്രിൻസിപ്പൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സുരേഷ്.